ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ആൻഡ് ജോസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പാസ്തയുടെ റെസിപ്പിയാണ്. പാസ്ത ഒരു ഇറ്റാലിയൻ ഡിഷാണെങ്കിൽ പോലും വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നൂഡിൽസൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ പാസ്ത ഇഷ്ടമായിരിക്കും. അപ്പം പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാസ്ത വേകാൻ ആവശ്യമായ വെള്ളം ഒരു പാത്രത്തിലെടുക്കുക. അതിനുശേഷം വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിലേക്ക് നമുക്ക് ഒരു 3 കപ്പ് പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത പല ഷേപ്പിലും അവൈലബിളാണ്. ഞാനിത് വാങ്ങിച്ചതാട്ടോ. നമുക്കിത് ഗോതമ്പ് അല്ലെങ്കിൽ മൈദ കൊണ്ടൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് മാക്രോണി പാസ്തയാട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നൊന്നിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ഉപ്പുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒത്തിരി വെന്ത് കുഴയാൻ പാടില്ല. അപ്പോൾ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പാസ്ത ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഓട്ടപാത്രത്തിലേക്ക് കോരിയെടുക്കണം. എന്നിട്ടൊന്ന് തണുത്ത വെള്ളത്തിലൊന്ന് പതുക്കി ഒന്ന് കഴുകുകയും കൂടി ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പം ചിക്കൻ ബ്രസ്റ്റ് ആയാലും മതി. ഞാനിപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഉള്ളത് ലെഗ് പീസ് ആയതുകൊണ്ട് ഞാൻ ലെഗ് പീസ് എടുത്തു എന്നുള്ളൂ. കാരണം ഞാനിത് സൂപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ലെഗ് പീസ് നന്നായി കഴുകിയ ശേഷം സ്കിന്നോടുകൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി കുക്കർ അടച്ച് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് അതിൻ്റെ വെള്ളം മാറ്റിയ ശേഷം ചിക്കൻ എടുത്തിട്ടിട്ട് സ്കിന്നെ പതുക്കെ കളഞ്ഞ ശേഷം നമുക്കിത് പിച്ചി കീറിയെടുക്കണം. ഇനി അല്ലെങ്കിൽ ഇത് നമുക്ക് ചോപ്പറിലിട്ടൊന്ന് പതുക്കിയൊന്ന് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കൊരു പാൻ വെച്ച ശേഷം ചൂടായി കഴിഞ്ഞ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് സീലറി, 1/3 വെളുത്തുള്ളി, പിന്നെ 1/2 മുറി സവാള. ഇത്രയാണ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സീലറി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതൊന്ന് ഒരു ഹാഫ് കുക്കായാൽ മതി. സോറി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. പിന്നെ ഗാർലിക് പൗഡർ ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ മാക്രോണി ചേർത്ത് കൊടുക്കാം.
ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലായിടങ്ങളിലും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഇതിൽ വേവിച്ചെടുക്കുക. ഒന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പ് തുറന്ന ശേഷം അതിനകത്തേക്ക് 2 teaspoon ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. പിന്നെ 1/2 teaspoon കുരുമുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 1 മിനിറ്റാണ് അടച്ച് വെച്ച് വേവിച്ചത്. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ച് ക്രീമി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇത് കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.